കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേദ പഠന പരമ്പര അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സകല മാനവും പുകഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബരാക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലുള്ള പിന്മാറ്റം എന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടുള്ള ഒരാൾ, സ്വർഗീയ ദർശനങ്ങൾ അനുസരിച്ച് ജീവിച്ചു തുടങ്ങിയ ഒരാൾ, പതുക്കെ പതുക്കെ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ നിർബന്ധങ്ങളിൽപ്പെട്ട് ഉപജീവന ചിന്തകളിൽപ്പെട്ട് ആ വിശ്വാസം തണുത്ത് തണുത്ത് മറ്റു ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഉപജീവനത്തെക്കുറിച്ചും തലമുറകളെക്കുറിച്ചും ആലോചിച്ച് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ആ പരിജ്ഞാനത്തിന് വേണ്ടി ഓടുന്നതിന് പകരം ഒരു മിനിമം ഫെയ്ത്തിൽ, ആ ഫൗണ്ടേഷനിൽ മാത്രം മതി എന്ന് തീരുമാനിച്ച് സ്വത്ത് സമ്പാദിക്കാനും വീട് വയ്ക്കാനും ക്രിസ്തുവിൻ്റെ ധനം മൈൻഡ് ചെയ്യാതെ ലോകത്തിൻ്റെ ധനത്തിന് വേണ്ടി വിശ്വാസത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പരിജ്ഞാനം പ്രാപിച്ച ഒരാൾ വന്നു കഴിയുമ്പോൾ അത് വലിയൊരു നഷ്ടമായിട്ടാണ് സ്വർഗം കണക്കുകൂട്ടുന്നത്. അങ്ങനെ ഒരു വലിയ നഷ്ടം സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ കോൺസിക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ദാനത്തെയും നാമത്തെയും രണ്ടാമത് അപമാനിക്കുന്നത് പോലെയും ക്രൂശിക്കുന്നത് പോലെയുമാണ്. പക്ഷേ അവൻ എന്താ പറയുന്നത്, ആ ഫൗണ്ടേഷൻ അവിടെ കിടക്കുന്നുള്ളതല്ലാതെ അതിന് മുകളിലുള്ള അവൻ്റെ പണികൾ മുഴുവൻ ജഡത്തിൻ്റെ പണികളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് 1 കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നുള്ള കാര്യം, നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. ആ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സ്ക്രിപ്ചർ, ദീസ് വേഴ്സസ് അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളുടെ കമ്പാരിസണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ ഇങ്ങനെ നമുക്ക് വായിക്കാം. 15 വരെയുള്ള 5 വാക്യങ്ങൾ വായിക്കുകയാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ അതൊന്നുകിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലായിരിക്കും പണിയുന്നത്, അല്ലെ പുല്ലും വൈക്കോലും വെച്ചൊക്കെ ആയിരിക്കും പണിയുന്നത്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അടിസ്ഥാനം അവിടെ കിടക്കും. അതിന് മുകളിൽ ഓരോരുത്തർ എങ്ങനെയാണ് പണിയുന്നത്, അത് വൈക്കോലുകൊണ്ട് പണിയാം, പുല്ലുകൊണ്ട് പണിയാം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ പണിയാം, പിന്മാറി ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന സമ്പത്ത് കൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം വെച്ചുകൊണ്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട അല്ലെ നശിച്ചു പോകുന്ന ഒരു വിശ്വാസം കൊണ്ട് പണിയുന്നവരുമുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഈ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്ന ഒരു നാളിലാണ് നമ്മൾ ശരിക്കും വിശ്വാസികളായിരുന്നോ, നമ്മൾ പരിജ്ഞാനത്തിലാണോ ജീവിച്ചതെന്ന് മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന ഒരു സമയത്ത് ഞാൻ കണ്ട കാഴ്ച, എൻ്റെ ഹൃദയത്തിൽ മനസ്സിലാക്കി അറിഞ്ഞ ഒരു കാഴ്ച, ഞാൻ ചെയ്ത സകല പ്രവൃത്തികളും, മിഷണറിയായിട്ട് വർക്ക് ചെയ്തതും പ്രസംഗിച്ചതും യാത്ര ചെയ്തതും എല്ലാം തീ പോലെ കത്തിപ്പോവും. അത് പുല്ലും കൊണ്ടും വൈക്കോലും കൊണ്ടും പണിതതാണെങ്കിൽ, എൻ്റെ മിനിസ്ട്രി ബിൽഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ റിസോഴ്സസും ബുദ്ധിയും ഉപയോഗിച്ച് പണിതതാണെങ്കിൽ, ഈ ബുദ്ധി മന്ദിക്കുമ്പോൾ, എൻ്റെ കാലം തീരുമ്പോൾ, ഇതെല്ലാം കത്തിപ്പോകുന്ന പ്രവൃത്തികളായിരിക്കും. അപ്പോൾ കത്തിപ്പോകുന്ന പ്രവൃത്തികൾ കൊണ്ട് പണിയുന്നവർ എന്താ ചെയ്യുന്നത്? അവരെ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ക്രിസ്തുവിനെയല്ല, ക്രിസ്തുവിൻ്റെ ധനത്തെയല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല അവർ കാണിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു ഡൈവേർഷൻ ഫ്രം ദാറ്റ് പരിജ്ഞാനം ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് നമ്മൾ വരുന്ന ഒരു ചെറിയ ഡൈവേർഷൻ പോലും കർത്താവിൻ്റെ ധനത്തിന് അപമാനകരമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളപ്പോഴും വ്യഭിചാരം ചെയ്യാത്തവരും കൊലപാതകം ചെയ്യാത്തവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിൻ്റെ രക്ഷയെ വിശ്വസിക്കുന്നവരും എന്താ പറയുന്നത് മോഷ്ടിക്കാത്തവരും നല്ല മനുഷ്യരൊക്കെയാണ്, നീതിമാന്മാരൊക്കെയാണ്. പക്ഷേ തെറ്റൊന്നും അങ്ങനെ ചെയ്ത് അങ്ങനെ എന്താ പറയുന്നത് മനഃപൂർവ്വമായ നിയമപ്രമാണ ലംഘനങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, പക്ഷെ പണിയുന്നത് മുഴുവൻ ഈ ലോകത്തിലാണ്. പരിജ്ഞാനത്തിൻ്റെ തലത്തിൽ യാതൊന്നുമില്ല. എന്നാൽ ക്രിസ്തുവിനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷകനായിട്ട് അറിയാം, ക്രിസ്തു എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു എന്നറിയാം, ആ റിയാലിറ്റി ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ മുമ്പോട്ട് ഓടാനുള്ള ആ പരിജ്ഞാനത്തിൻ്റെ ഓട്ടം നിന്നുപോയി. അങ്ങനെ നിന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ 1 കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമ്പോൾ തീയോടെ വെളിപ്പെട്ട് വരും, ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും,
ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, നഷ്ടം വരും, താൻ രക്ഷിക്കപ്പെടും. എന്നാൽ അത് തീയിൽ കൂടെ എന്ന പോലെ അത്രേ. ഇവിടെ പറയുന്നത് അത് തന്നെയല്ലേ? നോക്കിക്കേ, തങ്ങൾ തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും ലോകാപവാദം വരുത്തുന്നവരാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോൾ ഒരു 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 ബേസിക് ലെവലില്ല, ശിശുക്കളുടെ ലെവല്, ആ ശിശുക്കളുടെ ലെവൽ എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു എന്താ പറയുന്നത് തിരിച്ചു വരും. മരണം വരെയും നമുക്ക് കർത്താവിനെ അടുത്ത് കർത്താവ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മടങ്ങി വരാൻ പറ്റും. പക്ഷേ ഒരിക്കലും ആ പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് രണ്ടാമത് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇവരെന്ത് പ്രവർത്തിച്ചാൽ എങ്ങനെ വരികയുള്ളൂ? അവിടെ താഴെ എഴുതിയിരിക്കുന്നത് പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ, അതായത് ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ഗുണമുള്ളതുണ്ടായെങ്കിൽ അത് ദൈവത്തിന് അനുഗ്രഹമായി മാറുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടു കളയുക എത്രയാണ് അതിൻ്റെ അവസാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്താണ് മുളച്ചു വന്നത്? ഗ്രൗണ്ട് അവിടെ കിടപ്പുണ്ട്. എന്താണോ ആ ഗ്രൗണ്ടിൽ മുളച്ചു വന്നത് അത് മുഴുവൻ കത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥയിൽ ജീവിക്കുന്ന അനേകം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട്. അവർ ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും അനുഭവിച്ചവരാണ്. എന്നാൽ അതിൽ പണിയാതെ ലോകത്തിലേക്ക് തിരിഞ്ഞ റിട്ടയേർഡ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ പരിജ്ഞാനത്തിൽ നിന്ന് റിട്ടയേർഡ്, മിഷനിൽ നിന്ന് റിട്ടയേർഡ്, സുവിശേഷ വേലയിൽ നിന്ന് റിട്ടയേർഡ്, അങ്ങനെയുള്ള ആളുകൾ അനേകരുണ്ട്. അനേകം ആളുകൾ ഈ ലോകത്തിൻ്റെ എന്താ ഈ ഈ പറയുന്ന വഞ്ചനയിലും മോഹങ്ങളിലും വീണുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത്രയും പറഞ്ഞ ശേഷം പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ പൗലോസ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് എൻ്റെ ഫെയ്ത്താണ്, ഓക്കെ, ഇത് പൗലോസ് എഴുതിയെന്നുള്ള എൻ്റെ ഒരു ബോധ്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ഇതിങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ, കാരണം ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ പ്രത്യാശയുടെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടത് ആവശ്യമായതിനാൽ വചനം നിങ്ങളെ അങ്ങനെ നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വചനം നിങ്ങളെ അങ്ങനെ നടത്തുവാൻ വേണ്ടി ആ വചനത്തെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പിന്മാറരുത്, പിന്മാറിയാൽ നിങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നാൽ പ്രിയമുള്ളവർ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് കഠിനമായി സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും നമ്മുടെ മൈൻഡ് പൂർണ്ണമായും രക്ഷപ്പെട്ട്, നമ്മുടെ ശരീരം പൂർണ്ണമായും തേജസ്കരിക്കപ്പെട്ട്, അടുത്ത വാക്യത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട് പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് പ്രതിഫലമുള്ളവരായി ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ട് അവിടെ നിങ്ങൾ ചെല്ലും എന്ന് ഞങ്ങൾ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഇന്ന് നമ്മുടെ ഒരു ഫെയ്ത്ത് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ അറിഞ്ഞു ജീവിച്ചു, കുറേ നാൾ സ്നേഹത്തിൽ ജീവിച്ചു, അവസാന നിമിഷം ഒരു തെറ്റുപറ്റിപ്പോയി, ബൈ ചാൻസ് അവനൊരു തെറ്റുപറ്റിപ്പോയി, മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചുപോയി. അപ്പോൾ മാനസാന്തരപ്പെടാത്ത ഒരു പാപം കിടക്കുന്നുണ്ടോ, നരകത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത്രേ നാളോടിയതും ചിന്തിച്ചതും എല്ലാം വ്യർത്ഥമായിപ്പോയി, ദൈവം അതെല്ലാം മറന്നു കളഞ്ഞു എന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് മനുഷ്യരുടെ പ്രവൃത്തികൾ ഒരു സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതിനേക്കാളും ദൈവം അവൻ്റെ ഹൃദയത്തെ അറിയുന്നത് കൊണ്ട് ഹൃദയങ്ങളുടെ വ്യാപാരമാണ് കർത്താവിന് മുമ്പിൽ എപ്പോഴും ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 11-ാം വാക്യം പറയുന്നു എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചെവി മന്ദമായി എന്താ മന്ദമായി പോകാനുള്ള കാരണം എന്താണെന്നാണ്. ചെവി മന്ദമായി പോകാനുള്ള കാരണം ശരിക്കും പരിജ്ഞാനത്തിൻ്റെ ഓട്ടം അവസാനിപ്പിച്ച് ലോകത്തിലേക്ക് തിരിഞ്ഞ് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വിശ്വാസികൾ വന്നതുകൊണ്ട് അവരെ ഇനി ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരു തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു മന്ദത നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുകയും ആ മഹാപുരോഹിതനെക്കുറിച്ച് പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ആ മന്ദത ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കഴിക്കണം. അങ്ങനെ നിങ്ങൾ ദീർഘക്ഷമയാലും വിശ്വാസത്താലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി മാറും. അപ്പോൾ 12-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോഴാണ് ശരിക്കും ഈ വേദഭാഗം പൂർണ്ണമാകുന്നത്. ഓക്കെ, ആ മന്ദത എന്തുകൊണ്ടാണ് കൂടുതൽ പരിജ്ഞാനത്തിലേക്ക് നിങ്ങളെ നടത്താൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഈ പരിജ്ഞാനത്തിൻ്റെ ഓട്ടം ഇടയ്ക്ക് ഉപേക്ഷിക്കപ്പെടുന്നത്? ആ അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് നമ്മുടെ സഭയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പരിജ്ഞാനത്തിൻ്റെ വചനം ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അതൊരു വലിയ പ്രതിഭാസമാണ്, പ്രതിസന്ധിയാണ്. യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ പരിഹാസത്തോടെ നോക്കുന്നുണ്ട്.
എങ്ങനെ വരുമെന്നാണ് ചോദിക്കുന്നത്? കർത്താവ് പകരക്കാരനായിട്ട്, 2000 വർഷങ്ങൾക്ക് മുമ്പ് അനുസരിച്ച കർത്താവ് എങ്ങനെയാണ് നിങ്ങൾക്ക് പകരക്കാരനായി വരുന്നത്? നിങ്ങൾ അനുസരിച്ചാലല്ലേ നിങ്ങൾ നീതിമാന്മാരാവുകയുള്ളൂ. പൗലോസ് പറയുന്നു, എന്റെ നീതിയല്ല, ക്രിസ്തുവിന്റെ നീതി വിശ്വാസത്താൽ എനിക്ക് ലഭിക്കേണ്ടതിനും, ഞാൻ ക്രിസ്തുവിൽ കാണപ്പെടേണ്ടതിനും, യേശു ക്രിസ്തു ജീവിക്കുവാൻ, ഞാൻ ഇല്ലാതാകുവാൻ, ഞാൻ കാണപ്പെടാതാകുവാൻ തക്കവണ്ണം അവന്റെ പരിജ്ഞാനം റിയലായി വരുന്ന ആ ഒരു ഫെയ്ത്ത്, ആ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ പറ്റാത്ത വിധം നമ്മൾ അന്തരും ശൈശവ പ്രായത്തിലിരിക്കുന്നവരും ആളുകളെ അനുഗമിക്കുന്നവരും ആയി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ഇനി എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചതൊന്നുമല്ല, ഈ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണെന്ന് കേട്ടപ്പോഴാണ്. ഇത് ശരിക്കും ആദ്യത്തെ ഒരു ഒറ്റ അടിസ്ഥാന ഉപദേശം, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തകർന്നു പോകുന്ന രീതിയിലാണ് അതിൻ്റെ യഥാർത്ഥമുള്ള അർത്ഥം. നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, അതിന്നും നമുക്ക് വന്നിട്ടുണ്ടോ, ആ അടിസ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയകരമായ കാര്യമാണ്. എന്താണ് ഈ നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം? ജീവൻ നൽകാത്ത പ്രവൃത്തികൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ്. അവിടെ എല്ലാം ആവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ജീവൻ. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ ആ ജീവനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ജീവനില്ലാത്ത, ക്രിസ്തു ചെയ്യാത്ത, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിലൂടെ ആ ജീവനിലൂടെ വരാത്ത പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഡോക്ട്രിനാണ്. അതായത് നമ്മൾ ഒത്തിരി സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാകും, ആത്മാവിൻ്റെ ശക്തി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാകും. അതെല്ലാം എൻ്റെ നീതിബോധത്തിൽ നിന്നാണ്, എൻ്റെ ആത്മാഭിമാനത്തിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. പരിശുദ്ധാത്മാ സഹായിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം, പക്ഷെ ഞാനല്ല, ക്രിസ്തു ആണത് ചെയ്യുന്നതെങ്കിൽ മാത്രമേ അത് ജീവൻ്റെ പ്രവൃത്തികളായി മാറുകയുള്ളൂ. അതായത് ഫെയ്ത്തിൽ ചെയ്യുന്നത് മാത്രം, എൻ്റെ ജഡത്തിന് കഴിയാത്തത്, എൻ്റെ ജഡത്തിനപ്പുറത്തുള്ളത്, ആത്മാവിനാൽ വെളിപ്പെട്ടു വരുന്ന ആ ഒരു പ്രവൃത്തിയുടെ തലത്തിൽ മാത്രമാണ് പരിജ്ഞാനം ഉണ്ടാകുന്നത്. അവിടെ മാത്രമാണ് നിർജീവ പ്രവൃത്തികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിർജീവ പ്രവൃത്തികളല്ല, ജീവനുള്ള പ്രവൃത്തികളല്ല, അതെല്ലാം നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വരുന്നതും നമ്മുടെ ആത്മീയ സാമൂഹ്യ ബോധ്യത്തിൽ നിന്ന് വരുന്നതുമാണ്. ദൈവാത്മാവ് നമുക്ക് തരുന്ന ക്രിസ്തുവിൻ്റെ തോട്ട് പ്രോസസ്സിൽ നിന്നല്ല. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് യുക്തിയാണ്, ആത്മാവിൽ നിന്ന് വരാത്ത യുക്തി. ഇതിങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെ ചെയ്താൽ നന്നാവുമെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലോകം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം പറഞ്ഞാൽ, കർത്താവെ നീ കേന്ദ്രമല്ലാതിരുന്ന, നീ എൻ്റെ രാജാവും എൻ്റെ ജീവനുമല്ലാതിരുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ്, അതിനകത്ത് എൻ്റെ കറ പറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ആ മനുഷ്യനോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ടെന്നാണ്, ഞാൻ വിചാരിക്കുന്ന ആ മനുഷ്യനോട് എനിക്ക് ക്ഷമയുണ്ടെന്നാണ്, പക്ഷെ അതൊക്കെ മാനുഷികമാണ്, ദൈവികമല്ല. കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് വരുന്ന സ്നേഹമല്ല, അകപ്പയല്ല, അതവൻ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന സ്നേഹമാണ്, അല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്, എൻ്റെ ജഡത്തെ താലോലിക്കുന്നത് കൊണ്ട്, ഞാൻ വലിയ മനുഷ്യനാണെന്നവൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന സ്നേഹമാണ്, അത് എൻ്റെ ജഡത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതെല്ലാം നിർജീവ പ്രവൃത്തികളാണ്. ഈ നിർജീവ പ്രവൃത്തികളോട് മരിക്കുക എന്ന് പറയുന്നത്, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന ആ വളരെ വിലയേറിയ, വേദനയേറിയ, മരണത്തോട് തുല്യമായൊരു മാനസാന്തരമാണ് ഈ അടിസ്ഥാന വേദോപദേശങ്ങളിൽ ഒന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതെത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിങ്കിലെ വിശ്വാസം, വിശ്വാസം എന്ന വിഷയം നമ്മൾ വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യും. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോഴേക്കും, വിശ്വാസം എന്നതോ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, എന്താണ് ഈ വിശ്വാസം? ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പിന്നീട് പ്രവേശിക്കുന്നതായിരിക്കും. വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, പ്രധാനമായിട്ട് എന്താണ് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം? 2 പ്രധാനപ്പെട്ട സ്നാനങ്ങളെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. 1, വെള്ളത്താലുള്ള സ്നാനം, വെള്ളത്തിലുള്ള, നമ്മൾ വെള്ളത്തിലിറങ്ങി നിമഞ്ജനം ചെയ്ത് സ്നാനപ്പെടുന്ന സ്നാനം. ആ സ്നാനം എന്തിനെ കുറിക്കുന്നു? യേശുവിൻ്റെ കൂടെ ഞാൻ മരിച്ചുവെന്നും പുനരുത്ഥാനത്തിൽ യേശുവിൻ്റെ കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റുവെന്നും അവനോട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നെന്നും അവനോട് ഞാൻ ചേരുന്നുവെന്നുമുള്ള പ്രസ്താവനയാണ് സ്നാനം 1-ാമത്തേത്. 2-ാമത്തേത് ആത്മീകമാണ്, ആത്മാവിലുള്ള സ്നാനമാണ്. ആത്മാവിൻ്റെ സ്നാനം നമ്മൾ എന്താ ചെയ്യുന്നത്? 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, പലരായ നമ്മളെ, പല കൃപാവരങ്ങളുള്ള നമ്മളെ എല്ലാവരെയും ചേർത്ത്
ഒരു ആത്മീക ശരീരമായി ക്രിസ്തുവിന്റെ ആത്മീക ശരീരമായി നമ്മളെ കണക്ട് ചെയ്യുന്ന ആത്മാവിന്റെ സ്നാനം എന്നീ രണ്ട് സ്നാനങ്ങളെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ രണ്ടും നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും വേണം. കൈവെപ്പ്, എന്താണ് കൈവെപ്പ്? ഈ കൈവെപ്പ് എന്നുള്ളത് വലിയൊരു വിഷയമാണ് ഇന്ന്. ഈ വേദപുസ്തകത്തിലെ കൈവെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ശുശ്രൂഷയ്ക്കുള്ള നിയോഗമായിട്ടാണ്. നമ്മുടെ സഭകളിൽ ശുശ്രൂഷകരെ കണ്ടെത്തുകയും അവരെ കൈവച്ച് അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ അത് കുറച്ച് കടന്നു പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. നിത്യശിക്ഷാവിധി എന്ന് പറയുന്നത് പാപികൾക്ക് സാത്താനും അവൻ്റെ സൈന്യത്തിനും ദൈവം എന്നേക്കുമായി ഒരുക്കിയിരിക്കുന്ന തിരിച്ചു വരാൻ പറ്റാത്ത നിത്യമായ എറ്റേണൽ പണിഷ്മെൻറ്റ്, ആ പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് നിത്യശിക്ഷാവിധി എന്ന് പറയുന്നത്. മരിച്ചവരുടെ പുനരുത്ഥാനം, നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളൂ. ഇതൊക്കെ ഫൗണ്ടേഷണലായിട്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാകേണ്ട ബോധ്യങ്ങളാണ്. ഇത് വെറുതും പഠിപ്പിക്കേണ്ട പാഠങ്ങളല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫൗണ്ടേഷണലായിട്ട് നമുക്കുണ്ടാകേണ്ട ബോധ്യങ്ങളാണ്. ഈ ബോധ്യങ്ങൾ ഉള്ള ഒരാളെ സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത്, അവരും മന്ദരായിരിക്കാം, അവർക്കും കാര്യങ്ങൾ മനസ്സിലാകാതെ പോകാം. മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, കർത്താവ് കൂടെ ഉണ്ടെന്നറിയാം, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കർത്താവിൻ്റെ പരിജ്ഞാനത്തിലല്ല പണിയുന്നത്, നമ്മൾ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് പണിയുന്നതെന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാതലായ കട്ടിയുള്ള സോളിഡായിട്ടുള്ള ഫുഡ് ദഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കൽ പ്രാപിച്ച ശേഷം മടങ്ങിപ്പോയാൽ പിന്നീട് ഒരിക്കലും നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്നും ഈ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ അനേകം ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർക്ക് ബോധ്യം വരുന്നുണ്ട്, ഇത് ശരിയാണ്, പറയുന്നത് ശരിയാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ മെച്യൂരിറ്റി പ്രാപിക്കണം, അത് ആത്മാവിനെ സാധിക്കുകയുള്ളൂ, കർത്താവ് നമ്മളുള്ളിൽ വസിച്ചാലേ സാധിക്കുകയുള്ളൂ. പക്ഷെ അവർ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞ് ലോകത്തിലേക്ക് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിലേക്കും അവനവനുള്ള ആശ്രയത്തിലേക്കും, ഞാൻ പ്രവർത്തിച്ച് ശരിയായിക്കോളാം എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിലേക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, മനസ്സിലായ ശേഷം, ബോധ്യം വന്ന ശേഷം അത് വേണ്ട എന്ന് വെക്കുന്നവർ, ദേ ആർ ഗുഡ് പീപ്പിൾ, ദേ സ്റ്റിൽ ബിലീവ് ഇൻ ഗോഡ്, ദേ ട്രസ്റ്റ് ഇൻ ഗോഡ്, ബട്ട് ദേ അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഡിഫറൻ്റ്ലി, ഇൻസഫിഷ്യൻ്റ്ലി, ഇന്നാഡിക്വേറ്റ്ലി. ഓക്കെ, അപ്പോൾ 11-ാം വാക്യം പറയുന്നത്, ഈ ഫൗണ്ടേഷനിൽ നിന്ന് നിങ്ങൾ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ തക്കവണ്ണം, അതായത് പ്രത്യാശയിൽ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പൂർണ്ണ പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണം ഒരുപോലെ അവസാനം വരെയും ഉത്സാഹം കാണിക്കണം. വിശ്വാസത്തോടുകൂടെ വീര്യവും, ആ വീര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഉത്സാഹികളായി നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ അവസാനം വരെയും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ ഒരൊറ്റ ഭാഗമായിട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് ശരിക്കും അത് പൂർണ്ണമായ ഒരർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മന്ദത വന്ന് പരിജ്ഞാനത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു ജനതയാണ് കുറിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള സഭകളുടെ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദയനീയമായ കാഴ്ച എന്ന് പറയുന്നത്, നാളെ ഒരു വിടുതൽ വരുമെന്ന് ആഗ്രഹിച്ചും അത് പാല് പോലുമല്ല. പാലെന്താണെന്ന് മനസ്സിലായല്ലോ. പാലെന്താണ്? നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വായിച്ചതുപോലെ അടിസ്ഥാന വേദോപദേശങ്ങളാണ് പാല്. അങ്ങോട്ട് പോലും നോക്കാതെ, അതുപോലും മനസ്സിലാക്കാതെ സഹോദരങ്ങളെ, ഇന്ന് മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ളൊരു വിഷയമെടുത്താൽ ഈ കേൾക്കുന്ന എത്ര പേരിൽ, നിങ്ങൾ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുണ്ടാകും, പക്ഷെ എത്ര പേരുടെ ഉള്ളിൽ നിശ്ചയമുണ്ട് കർത്താവ് വരുമ്പോൾ ഞാൻ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന്? വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും അത് സംശയമായി മാറിയിരിക്കുകയാണ്. നിത്യശിക്ഷാവിധിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നില്ല. പകരം നമ്മൾ ആകെ കേൾക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുന്ന ദൈവം, നമ്മുടെ വേദനകളെ മാറ്റുന്ന ദൈവം, നമ്മുടെ തലവേദനയെ മാറ്റുന്ന ദൈവം. സഹോദരങ്ങളെ, ദൈവം തലവേദന മാറ്റിയാലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ മണ്മയമായി ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു രോഗം മാറുമ്പോൾ വേറൊരു രോഗം വരും. നിങ്ങൾ എത്ര പ്രാർത്ഥനക്കാരുടെ അടുത്ത് എന്നാലും, എത്ര വിടുതലുകാരുടെ അടുത്ത് എന്നാലും, 100 വയസ്സായാൽ, 110 വയസ്സായാൽ, ഇനി വേണ്ട 120 വയസ്സായാലെങ്കിലും നിങ്ങൾ മരിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ കർത്താവിൻ്റെ മുഖത്ത് മുമ്പിൽ ചെന്ന് നിന്നേ പറ്റുള്ളൂ. അന്നവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ എത്ര നാൾ ഉപവാസം എടുത്ത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തുമാത്രം ദാഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വളരാൻ വിടാതെ, ക്രിസ്തുവിൻ്റെ തലത്തിലേക്ക് വിടാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മതവൽക്കരണമാണ്, നമ്മുടെ ആരാധനകളുടെ മതവൽക്കരണം. നമ്മൾ ഈ മധ്യസ്ഥന്മാരായ, എന്താ പറയുന്നത്, സൂപ്പർ ശുശ്രൂഷകരെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ
അവന്റെ കൃപാസനത്തിലേക്ക് കടക്കാൻ ധൈര്യമില്ലാത്തവരായി എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെ വേറൊരാൾ പ്രാർത്ഥിച്ചോളും എന്ന് വിശ്വസിക്കുന്ന, അതായത് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പരസ്പരം പ്രാർത്ഥിക്കണം. പക്ഷെ ഇങ്ങനെ വിചാരിക്കരുത്, ഈ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കും, അതുകൊണ്ട് പ്രാർത്ഥനയങ്ങളുടെ പുള്ളി ഏൽപ്പിച്ചേക്കാം, അവൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കുമായിരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ഞാനോ നീയോ നിങ്ങളോ ഞങ്ങളോ ആരായാലും യേശുക്രിസ്തു മൂലം മാത്രമേ കൃപാസനത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ. ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ നമുക്ക് എല്ലാവർക്കും പിതാവിൻ്റെ അടുക്കിലേക്കുള്ള പ്രവേശനം ഈക്വലാണ്, ഒരുപോലെയാണ്. കാരണം ഏക മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കരുത് ഒരു പ്രത്യേക പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ രോഗങ്ങൾ മാറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനും നിങ്ങളുടെ ബിസിനസ് തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി നിങ്ങൾ ഓരോരോ ശുശ്രൂഷകരെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതെന്നറിയാമോ, യേശു ക്രിസ്തുവിൻ്റെ ഡയറക്റ്റ് മധ്യസ്ഥം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല, ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി ദൈവം കേൾക്കും എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ അതിനർത്ഥം ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മറ്റു മധ്യസ്ഥരെയും പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, രോഗശാന്തി വരമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ചില ആളുകൾ രോഗശാന്തി വരമുള്ളവരാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ രോഗികളോട് കൽപ്പിക്കുമ്പോൾ രോഗം വിട്ടുപോകണം, ഭൂതങ്ങളോട് കൽപ്പിക്കുമ്പോൾ അത് പോകണം. അത് സുവിശേഷ വേലക്കാർക്കാണ് സാധാരണ അത് ലഭിക്കുന്നതും. കാരണം ഈ അധികാരങ്ങൾ ഒന്നിച്ച് വരുന്നതാണ്. ഒരു അവിശ്വാസിയുടെ വീട്ടിലേക്ക് ചെന്ന് കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ അവിടെയാണ് ദുരാത്മാക്കൾ പുറത്തു പോകേണ്ടതും രോഗങ്ങൾ സൗഖ്യമാക്കേണ്ടതും. ഒരു കർത്താവിൽ വിശ്വാസമില്ലാത്തവരുടെ ആളുകളുടെ ഇടയിലാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ വരേണ്ടത്. ഇത് തീർച്ചയായിട്ടും വരേണ്ടത് ആവശ്യമാണ് സഹോദരങ്ങൾ. എന്നാൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി കർത്താവിനെ സമീപിക്കുമ്പോൾ, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, നമ്മളെല്ലാം ഒരുപോലെ പാപികളാണ്. നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ പിതാവിൻ്റെ അടുത്തേക്ക് ധൈര്യമായി ഏത് സമയത്തും പ്രവേശിക്കാം. ആ ഒരു പ്രവേശനമാണ് നമ്മളെ മെച്ചുവറാക്കുന്നത്, കർത്താവിനെ മുഖാമുഖം കാണുമാറാക്കുന്നത്, അവൻ്റെ തേജസ്സിലേക്ക് നമ്മൾ വളരുമാറാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കൽ ഈ സ്വർഗീയ ദാനം അനുഭവിക്കാൻ വേണ്ടി ഞരങ്ങുകയും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം ഉപജീവന ചിന്തകളാൽ കലങ്ങി വിശ്വാസം എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക്, വിശ്വാസത്തിന് പോലും ഡൈവേർഷൻ വന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ എബ്രായ ലേഖനത്തിൽ ഈ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. സോളിഡ് ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും കട്ടിയാഹാരമാണ്. സോളിഡ് ഫുഡ് അത് വേദനയാണ്, ജഡത്തിന് അസ്വസ്ഥതയാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ല. എന്നാൽ ഈ വിവേചനം ലഭിച്ചവർക്ക്, ഇത് ആത്മാവിൻ്റെതാന്ന് മനസ്സിലായവരെ സംബന്ധിച്ച് അവർക്ക് സോളിഡ് ഫുഡ് മാത്രമേ പറ്റുകയുള്ളൂ. പാല് അവർ കുടിക്കേണ്ട കാലം കഴിയും അല്ലേ, ഈ ഫൗണ്ടേഷൻ ഇടേണ്ട കാലം, പാല് കുടിക്കുന്ന കാലം. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ എല്ലാ സ്പീഷീസിനും പാല് കുടിക്കാനൊരു ചെറിയ കാലം മാത്രമേ ഉള്ളൂ. മനുഷ്യർ മാത്രമേ ഉള്ളൂ ജീവിതകാലം മുഴുവൻ പാല് കുടിക്കുന്നതായിട്ട്. ബാക്കി എല്ലാ ജീവജാലങ്ങളും കുറച്ച് നാളത്തേക്ക് മാത്രമാണ് പാല് കുടിക്കുന്നത്. ഇപ്പം നമ്മൾ ജീവിതകാലം മുഴുവൻ പാല് കുടിക്കുന്നുണ്ടെങ്കിലും പാല് കുടിക്കാലം എന്ന് പറയുന്നൊരു കാലമുണ്ട്. ആ കാലം മറന്നുപോയി കഴിഞ്ഞാൽ, ആ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ആഹാരവും കഴിക്കുവാൻ നമുക്ക് കഴിയത്തക്ക രീതിയിലുള്ള ക്രിസ്തീയ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ മൽക്കീസദേക്ക് എന്ന മഹാപുരോഹിതനായ ക്രിസ്തു, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ ക്രിസ്തു എങ്ങനെയാണ് എൻ്റെ നീതിയായി മാറുന്നത്. ഒന്ന് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വായിച്ചിട്ട്, ഈ 1 കൊരിന്ത്യ ലേഖനം 1:30 ഇങ്ങനെയാണ്: നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ഈ കൊരിന്ത്യ ലേഖനവും എബ്രായ ലേഖനവും തമ്മിൽ വളരെയധികം സദൃശ്യങ്ങളുണ്ട്. ഒരേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. ക്രിസ്തുവിലുള്ള ഏകാഗ്രതയോടെ ആ നീതിയും വിശുദ്ധിയും ജീവിക്കുന്ന പരിജ്ഞാനത്തിലേക്ക് നടക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പണിയുന്നത് എന്തെന്ന് വിവേചിക്കുവാൻ, കർത്താവെ ഞങ്ങൾ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ, കർത്താവെ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുവാൻ, ഞങ്ങൾ വഞ്ചിക്കപ്പെടാതെ വശീകരിക്കപ്പെടാതെ ശൈശവപ്രായത്തെ അതിജീവിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും, എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും,
എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോ എങ്ങനെ ഞാൻ മൗനമായിടും. എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. ുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂതരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ, പഞ്ചമുറിവുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂതരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ. പാപികളാ നരവർഗത്തിനായി ശാപമരണം വരിച്ചവനെ, പാപികളാ നരവർഗത്തിനാ ശാപമരണം വരിച്ചവനെ. വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും.